താതന തനിമയും തനേൻ്റെ താഴ്മയും ഒത്തുചേരുന്ന താളത്തിലായിരുന്നു പുൽക്കോട്. ഇളമേൽ വളരാനും ഇളയവരെ ഉയർത്താനും പ്രേരിപ്പിക്കുന്ന ഒരിടം കാലിത്തൊഴുത്ത്. കാലിത്തൊഴുത്തും പുൽക്കോടും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരുക്കങ്ങളിൽ ഉണ്ണിയേശു ഹൃദയങ്ങളിൽ പിറന്നു വീഴുവാനായി നാം ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയവും താഴ്മയുള്ള പുൽക്കോടും എളിമയുള്ള കാലിത്തൊഴുത്തുമാകാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രശസ്തനായ ആംഗല കവി ഇപ്രകാരം പറയുന്നു: ആയിരം തവണ ഉണ്ണി പുൽക്കൂട്ടിൽ പറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പറന്നില്ലെങ്കിൽ ഒരു ഫലവുമില്ലെന്ന്. അതെ, ഇപ്പോൾ ഒരു കുഞ്ഞ് കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഒരു കൊച്ചു ഗ്രാമത്തിൽ തോരണങ്ങളും ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നുമില്ലാതെ ഒരു കുഞ്ഞു ഭവനം. ഒരു കുഞ്ഞു ബാലൻ അമ്മയോട് ചോദിക്കുക: എന്തുകൊണ്ടാ അമ്മ നമ്മുടെ ഭവനത്തിൽ മാത്രം ആഡംബരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ വെറും ഒരു കുഞ്ഞു നക്ഷത്ര വിളക്കുകൾ മാത്രം തെളിയിച്ചിരിക്കുന്നതെന്ന്? അപ്പോൾ നിഷ്കളങ്കമായ ആ ചോദ്യത്തിനോട് അമ്മ പറയുകയാണ്: മോനെ, നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. അമ്മയുടെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് നിന്റെ അച്ഛൻ അമ്മയ്ക്ക് നൽകിയിട്ടുള്ള ഒരു കുഞ്ഞു മോതിരം മാത്രമാ. ഈ മോതിരം വിറ്റ് അമ്മ നിനക്ക് നാളെ നല്ല കുഞ്ഞുടുപ്പുകളും അലങ്കാരങ്ങളും ഒക്കെ മേടിച്ച് തരാമെന്ന്. അങ്ങനെ ശുഭപ്രതീക്ഷയോടെ കൂടെ മകൻ അവിടുന്ന് വിട്ടു പിൻവാങ്ങുകയാണ്. ക്രിസ്മസിൻ്റെ ദിനത്തിൽ അമ്മ പറഞ്ഞതുപോലെ മകനെയും കൂട്ടി തൻ്റെ മോതിരം വിറ്റ കാശുകൊണ്ട് കുഞ്ഞുടുപ്പുകളും തോരണങ്ങളും എല്ലാം മേടിച്ച് വഴിയരികിലൂടെ നടന്നിറക്കുമ്പോൾ അമ്മ കണ്ട കാഴ്ച വളരെ വേദനാജനകമായിരുന്നു. തന്നെക്കാൾ നിർദ്ധരരായ ഒരു കുടുംബത്തെ കാണാൻ സാധിച്ചു. ഈ ക്രിസ്മസ് കാലത്ത് ഒരു കുഞ്ഞുടുപ്പ് പോലുമില്ലാതെ അതിലെ ഓടിക്കളിക്കുന്ന ഒരു കുഞ്ഞു ബാലൻ. അപ്പോൾ ആ അമ്മയുടെ നെഞ്ച് ആദ്യം ഒന്ന് പിഴഞ്ഞു. അമ്മ എന്തു ചെയ്തെന്നോ, കയ്യിലുണ്ടായിരുന്ന കുഞ്ഞുടുപ്പുകളും തോരണങ്ങളുമെല്ലാം ആ ഭവനത്തിന് കൊടുത്തു. ഒന്നും പറയാതെ അമ്മ അവിടുന്ന് പിൻവാങ്ങി. പതിവ് പോലെ കരോൾ ഗാനങ്ങളും കേക്കുകളുമെല്ലാം ആ ഗ്രാമം മുഴുവനും തിങ്ങി നിന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അവിടെ ആഘോഷങ്ങളും ആരവങ്ങളും നിറഞ്ഞ പുൽക്കൂട്ടിൽ ഉണ്ണി പറന്നപ്പോൾ ആ കുടുംബത്തിൽ മാത്രം ഹൃദയത്തിലാണ് ഉണ്ണി പറന്നത്. ആഡംബരങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ നഷ്ടമാകുന്നത് കുഞ്ഞുങ്ങളും വൃദ്ധർ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:14. ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങണം. നല്ലൊരു ക്രിസ്മസ് ഏവർക്കും ആശംസിക്കുന്നു.